കഴിഞ്ഞ പ്രാവശ്യം ആടിനെയൊക്കെ വിറ്റ് കൊടുത്തു. പ്രാവശ്യം ആടില്ലായിരുന്നു വിൽക്കാൻ. ഞങ്ങള് പെൻഷൻ ഉണ്ടായിരുന്നല്ലേ, രണ്ടുപേരുടെയും പെൻഷൻ എടുത്ത്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നതിന്റെ ഒരു വീതം. ഇന്ന് നമ്മുടെ ചാനലിലൂടെ നല്ല നന്മ നിറഞ്ഞൊരു വാർത്തയായിട്ടാണ് പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രളയത്തില് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്ത, ആടിനെ വിറ്റ് പൈസ കൊടുത്ത സുബേദാമ്മ നമ്മുടെ ഇപ്പൊ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ അറിഞ്ഞിട്ട് കയ്യിലിരുന്ന 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു നല്ല മനസ്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാണാൻ വന്നിട്ടുള്ളത്. കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളും ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ നിൽക്കുന്നത് നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള നമ്മുടെ സുബേദാമ്മയുടെ കടയുടെ ഫ്രണ്ടിലാണ്. അപ്പൊ നമുക്ക് സുബേദാമ്മയുടെ മനസ്സിലാക്കാം. ഈ നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ നമ്മള് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പം 2 മണി കഴിഞ്ഞപ്പോഴത്തേ ഇവിടെ തിരക്കായിരിക്കും. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സുബേദാമ്മ. നമസ്കാരം ഉണ്ടമ്മ. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാം നല്ല വിശേഷം. നമ്മുടെ വയനാട് ദുരിതത്തെ സന്തോഷം എന്ന് പറയാനില്ല. വയനാട് ദുരിതങ്ങള് കിടന്ന് പെടുന്ന പാട് കണ്ടോ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തോ കിട്ടിയാലും കൊടുക്കണോന്ന്. കഴിഞ്ഞ പ്രാവശ്യം ആടിനെയൊക്കെ വിറ്റ് കൊടുത്തു. പ്രാവശ്യം ആടില്ലായിരുന്നു വിൽക്കാൻ. ഞങ്ങള് പെൻഷൻ ഉണ്ടായിരുന്നല്ലേ, രണ്ടുപേരുടെയും പെൻഷൻ എടുത്ത്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്നതിന്റെ ഒരു വീതം. മലപ്പുറത്ത് നിന്ന് വരും, ഒരുപാട് അടുത്തുനിന്ന് വരും. ഒരുപാട് പുനലൂരുന്ന് കൊട്ടാരക്കരയിൽ ഒക്കെ ഇവിടെ എന്താ കൊല്ലത്ത് ആവശ്യത്തിന് വരുന്നവരെല്ലാം വരും. നല്ല വടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളം കസ്റ്റമർ ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇച്ചിരി വൈകിട്ട് 6 മണി വരെ ആൾക്കാര് വരും മോനെ. 6 മണി വരെ വരും. 6 മണി വരെ, 7 മണിക്ക് നമ്മൾ അടയ്ക്കും. രാവിലെ എത്ര മണിക്കാ തുറക്കുന്നേ? വെളുപ്പിലെ മോനെ 4 മണിക്ക് തുറക്കും. 4 മണിക്ക് തുറക്കും. 9 മണിക്ക് അങ്ങ് അടയ്ക്കും. അടയ്ക്കും. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് തുറക്കും. കൃത്യം ഉച്ചയ്ക്ക് 1 മണിക്ക് തുറക്കും. വേണ്ട വേണ്ട മോളെ, ഒരു വാഴക്കാപ്പ ഇനി എടുത്തുകൊണ്ട് കഴിക്കാം. നല്ല തിരക്കാണ്. ആ തിരക്ക് തുടങ്ങി. ആടൊക്കെ ഉണ്ടോ? ആട് ഇപ്പൊ ഉണ്ട് മോനെ. ആട് മൂന്ന് കുഞ്ഞാടേ ഉള്ളു ഇപ്പൊ. ബാക്കി കൊറേയൊക്കെ പട്ടിയൊക്കെ കടിച്ചു കൊന്ന്, വണ്ടി തട്ടി അങ്ങനെയൊക്കെ പോയി. ആട് കൃഷിയൊക്കെ ഇങ്ങനെ എന്താ പറയാ, മധുരം കുറെ. കടുപ്പം വേണോ? നല്ല ചൂട് അടിപൊളി ഇത്രയും പേരുണ്ടല്ലേ. ആ ചായ എത്ര വേണമെന്ന് പറയണ. ഒരെണ്ണം മധുരം കുറച്ച്. ആരാ ഒരെണ്ണം മധുരം കുറച്ച്? ഒരെണ്ണം മതിയാ? ബാക്കി ഇനി എത്ര ചായ വേണോ നോക്കി പറ മോനെ. മൂന്നാ? ഇതാ മധുരം കുറവുള്ള കൂടെ. ഇനി നിങ്ങൾക്ക് എല്ലാം മധുരം കുറവാണോ? അതൊക്കെ എത്ര ചായ? 3? 2? ഇവിടെ വേണ്ടേ? വാങ്ങിയിരു മോളെ. നിങ്ങളെയും കുടിച്ചിരി എടുക്കാം. പിന്നെ നിങ്ങളെയും കുടിച്ചിരി എടുത്തില്ലേ പിന്നെ എന്തുവാ? അതിനൊരു പ്രത്യേക ഒരു ചെലവുണ്ടോ? ഇതാ ഇതാ 3 ചായ പറഞ്ഞ ഞങ്ങൾ എടുത്തേ. പൊതി എടുക്കിയാ, വെള്ളം വെക്കരുത്, എടുക്കട്ടെ. ചായ എടുക്കാം.